വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉമ്മച്ചിയുടെ തന്നെ സ്പെഷ്യലായിട്ടുള്ള തനി നാടൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പിടിയും കോഴിയും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിലൊരു ബെൽ ബട്ടൺ വരും, അതിൽ ഓൾ പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 2 പട്ട, അതുപോലെ തന്നെ 2 ഏലക്ക, പിന്നെ 2 തക്കാളി, 2 പച്ചമുളക്. പിന്നെ നമ്മൾ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ഇത്രയാണ് പൊടികളായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പട്ടയും അതുപോലെ തന്നെ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2-3 അല്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സവാളയൊക്കെ ഏകദേശമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് വേവാനുള്ള വെള്ളം അത്രേ വേണ്ടു. ഇപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ ഏകദേശമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്, പക്ഷേ അതിൽ നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കത് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി നമ്മളത് ഈ ഒരു പാത്രത്തിന് 2 പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളതൊരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി. ശേഷം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച ചൂടുവെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലും ഉണ്ടാക്കാം. വെള്ളം വെച്ചിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് പൊടിയിട്ടിട്ട് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് 1 മുറി തേങ്ങയാണ്. അപ്പോൾ നമുക്ക് ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 1 പിടി പെരുംജീരകമാണ്, അല്ലെങ്കിൽ വലിയ ജീരകം. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഇതാ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മളെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മോഡൽ അല്ലെങ്കിൽ നിങ്ങൾ ബോൾസ് ആക്കിയിട്ട് വെച്ചാലും മതി. ചെറിയ ചെറിയ ബോൾസ് ആക്കണം, അതാണ് നമ്മൾ പിടിയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ ചിക്കൻ എന്തായി നോക്കാം. ചിക്കനൊക്കെ അതാ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി നല്ല ഗ്രേവിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് പിടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് ഇതാ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മളെ പിടിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കുറേശ്ശായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് നമ്മളിതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ദാ 10 മിനിറ്റൊക്കെ ആയി, നമ്മളെ പിടി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ഈ പിടി കുറേശ്ശായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പിടിയൊക്കെ ഇതാ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ചൂടാക്കിയെടുക്കണം. ശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കോഴിപ്പിടി, അല്ലെങ്കിൽ പിടിയും കോഴിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സെപ്പറേറ്റ് ആക്കിയിട്ടും കഴിക്കാം. മിക്സ് ചെയ്തതാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.